കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ അനധികൃത നിയമനങ്ങൾ ഉണ്ടായോ എന്ന് അറിയില്ലെന്ന് മുല്ലപ്പള്ളി ഉണ്ടെങ്കിൽ തന്നെ അത് തിരുത്തേണ്ടത് ഈ സർക്കാരിന്റെ ബാധ്യതയാണ് യുഡിഎഫ് അധികാരത്തിലെത്തിയാൽ കേരള ബാങ്ക് പിരിച്ചുവിടുമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും വിഷ്ണു പ്രസാദ് ചേരുന്നുണ്ട് വിഷ്ണു ഇപ്പോൾ തിരുത്തേണ്ടത് ഈ സർക്കാരാണെന്ന് മുല്ലപ്പള്ളി പറഞ്ഞു വെക്കുന്നതിലൂടെ കഴിഞ്ഞ സർക്കാരിന്റെ അനധികൃത നിയമനങ്ങൾ നടത്തിയെന്ന് സമ്മതിക്കുകയല്ലേ മുല്ലപ്പള്ളിയും ചെയ്യുന്നത് അധികൃത നിയമനങ്ങൾ ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കാതെ പറയാൻ വയ്യ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്ന അനധികൃത നിയമനങ്ങളെ കുറിച്ചുള്ള അതിന്റെ ഉത്തരവുകളെല്ലാം തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ് കെ പി സി സി അധ്യക്ഷന്റെ ഈ പ്രസ്താവന തനിക്ക് ഇക്കാര്യത്തിൽ ഉറപ്പില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പരസ്യ പ്രസ്താവനയ്ക്ക് എത്താൻ തയ്യാറല്ല എന്നിരുന്നാലും അത്തരത്തിൽ എന്തെങ്കിലും അനധികൃത നിയമനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് ഈ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് മാത്രവുമല്ല ഇപ്പോൾ നിലവിൽ കേരള ബാങ്ക് എന്ന് പറയുന്നത് സി പി ഐ എമ്മിന്റെ ഗുണ്ടകളെ ജീവനക്കാരാക്കാനുള്ള ഒരു സംവിധാനമാണ് ഇത് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ പിരിച്ചുവിടുമെന്ന് മുല്ലപ്പള്ളി പറഞ്ഞു എന്തായാലും അതിനിടയിൽ ഇപ്പോൾ നടക്കുന്ന ഈ സമരം തിരുവനന്തപുരത്ത് നടക്കുന്ന സമരത്തിനിടയിൽ അക്രമികൾ കയറിയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടും മുല്ലപ്പള്ളി തള്ളുകയുണ്ടായിരുന്നു അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള അക്രമികളും സമരത്തിലേക്ക് കയറിയിട്ടില്ല എന്നും പറയുകയും ചെയ്തിട്ടുണ്ട് പിൻവാതിൽ നിയമനങ്ങൾ സർക്കാർ നടത്തുന്നു എന്ന ആരോപണമാണ് വീണ്ടും മുല്ലപ്പള്ളി ആവർത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിൽ ഉയർന്ന ആരോപണങ്ങൾക്കെല്ലാം അക്കമിട്ട് മറുപടി നൽകിയതിന് പിന്നാലെ ഇപ്പോഴും വിവാദം അവസാനിപ്പിക്കാൻ തയ്യാറല്ല മുല്ലപ്പള്ളിയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതിനോടകം തന്നെ വ്യക്തമാകുന്നത് അക്ഷയ വിഷ്ണു നേരത്തെ രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി അതായത് കഴിഞ്ഞ സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം ഇത്തരത്തിൽ അനധികൃത നിയമനങ്ങളും കാരണമായിട്ടുണ്ട് എന്ന് രമേശ് ചെന്നിത്തലയും സൂചിപ്പിച്ചു വെക്കുകയുണ്ടായി അതുപോലെ തന്നെയാണ് ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെയും പ്രതികരണം ഇതിൽ നിന്നുമൊക്കെ അതായത് അനധികൃത നിയമനം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്നു എന്നത് തള്ളി പറയാതെ അതിലൊരു തുറന്ന സമ്മതം കുറ്റസമ്മതം നടത്തുന്ന രീതിയിലൊക്കെ തന്നെയാണ് നേതാക്കൾ പ്രധാന മുതിർന്ന നേതാക്കൾ തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പ്രതികരിച്ചു ഇപ്പോൾ മുല്ലപ്പള്ളിയും പ്രതികരിക്കുന്നു എങ്ങനെയാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അനധികൃത നിയമനങ്ങളെയും പിൻവാതിൽ നിയമനങ്ങളെയും സമൂഹ മാധ്യമങ്ങളിലൂടെ തുറന്നു കാണിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് പ്രത്യേകിച്ച് അന്നത്തെ ഉത്തരവുകൾ അന്നത്തെ മന്ത്രിമാരുടെ ഉത്തരവുകൾ ഉൾപ്പെടെയുള്ളത് സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടൊപ്പം തന്നെ ചർച്ചയായതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു കുറ്റസമ്മതം നടത്തേണ്ടെന്ന നിലയിലേക്ക് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾക്ക് തന്നെ രംഗത്തെത്തേണ്ടി വന്നത് എന്തായാലും ഇപ്പോൾ ഒടുവിൽ ഈ ഒരു ഇപ്പോൾ ഇത് വിവാദങ്ങൾ ഉയരുമ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിലെ അനധികൃത നിയമനങ്ങൾ ഇല്ല എന്ന് പൂർണ്ണമായും പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടെങ്കിൽ തന്നെയും അതിൽ അത് പരിഹരിക്കേണ്ടെന്ന ഉത്തരവാദിത്തം ഈ സർക്കാരിനാണെന്ന് പറഞ്ഞ് അത് ആ ഒരു ആരോപണങ്ങളെല്ലാം സർക്കാരിലേക്ക് തിരിച്ചുവിടുന്ന രീതിയിലേക്ക് കെ പി സി സി അധ്യക്ഷൻ മാറിയിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അനധികൃത നിയമനങ്ങൾ നടന്നിട്ടുണ്ട് പിൻവാതിൽ നിയമനങ്ങൾ നടന്നിട്ടുണ്ട് എന്നത് ഇതിനോടകം തന്നെ വ്യക്തമായ കാര്യമാണ് കാരണം തെളിവ് സഹിതമാണ് സോഷ്യൽ മീഡിയ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഉന്നയിച്ച ആരോപണം അവർക്ക് തന്നെ കുരുക്കാകുന്ന ഒരു കാഴ്ച കൂടിയാണുള്ളത് വിഷ്ണു അനധികൃത നിയമനത്തിനെതിരെ ഇപ്പോൾ സംസ്ഥാനത്ത് വിവിധ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നു അതായത് ഈ എൽ ഡി എഫ് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള പല രീതിയിലുള്ള പ്രതിഷേധങ്ങളും സമരങ്ങൾക്കുമാണ് ഈ നാളുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് ഇപ്പോൾ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ തന്നെ പ്രധാന നേതാക്കൾ ഇത്തരത്തിൽ ഓരോ ദിവസം ഓരോ രീതിയിലുള്ള കുറ്റസമ്മതങ്ങൾ അല്ലെങ്കിൽ തുറന്നു പറച്ചിലുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകൾ ഉണ്ടാവുകയാണ് ഉണ്ടാവുന്നത് അതായത് അവർ തന്നെയാണ് തെറ്റ് ചെയ്തതെന്ന് അവർ തന്നെ സമ്മതിക്കുന്നു അവരുടെ ഭാഗത്തുനിന്നും അനധികൃത നിയമനങ്ങൾ യു ഡി എഫ് സർക്കാരിന്റെ കാലത്തൊന്നും ഉണ്ടായി എന്ന് സമ്മതിക്കുകയല്ലേ ചെയ്യുന്നത് തീർച്ചയായും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കും നടത്തേണ്ടി വരുന്നത് പക്ഷെ അതിനും മറ്റൊരു വസ്തുത ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനോട് ഇക്കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണ് നടത്തിയത് കാരണം പ്രതിരോധം ദുർബലമാകുമ്പോൾ പിന്നീട് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുക എന്നത് തന്നെയാണ് അഭികാമ്യം അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രനോട് ഇക്കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തനിക്ക് ഇക്കാര്യങ്ങളെ കുറിച്ച് അറിയില്ല എന്നും വ്യക്തമായി അറിയാതെ ഇക്കാര്യങ്ങളെ കുറിച്ച് ഒരു പ്രതികരണം നടത്തില്ല എന്നുമാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ ഉത്തരവുകളുടെ പകർപ്പുകളടക്കം ചർച്ച ചെയ്യുമ്പോഴാണ് ഇതുവരെ ആയും യാതൊരു തരത്തിലുള്ള തെളിവുകൾ ലഭിക്കാത്ത ഈ സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ വീണ്ടും വീണ്ടും കോൺഗ്രസ് ആവർത്തിക്കുന്നത് കൂടാതെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന സമരത്തിനിടയിലേക്ക് അക്രമികൾ നുഴഞ്ഞു കയറിയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെയും
കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല അത്തരത്തിൽ അക്രമികളല്ല അതിനുള്ളിൽ ഉള്ളത് എന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം സമരം നടത്തിയവരിൽ നിന്ന് നിരവധി സാധനങ്ങൾ കണ്ടെത്തിയിരുന്നു അത് മണ്ണെണ്ണ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കണ്ടെത്തിയിരുന്നു എന്നാൽ ഇങ്ങനെയെല്ലാം വസ്തുതകൾ ഇരിക്കെ ഇതെല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുക എന്ന രാഷ്ട്രീയ നീക്കം മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസും കേരളത്തിലെ പ്രതിപക്ഷവും നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരെ മറിച്ച് കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന അനധികൃത നിയമനങ്ങളെക്കുറിച്ചോ പിൻവാതിൽ നിയമനങ്ങളെക്കുറിച്ചോ ശരിയായ ഒരു തുറന്നു പറച്ചിലിനോ അല്ലെങ്കിൽ അതിനൊരു വിശദീകരണം നൽകുന്നതിനോ ഇതുവരെ കോൺഗ്രസ് ഇത് സാധിച്ചിട്ടില്ല എന്നതും വളരെ ശ്രദ്ധേയമാണ് വിഷ്ണു തുടരുക ഇപ്പോൾ മുല്ലപ്പള്ളിയുടെ പ്രതികരണത്തിലേക്ക് ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല വന്നാൽ ഈ കേരള ബാങ്ക് പിരിച്ചുവിടും അത് അനധികൃതമാണ് കഴിഞ്ഞ കാലത്ത് അങ്ങനെ വല്ല കൊച്ചു കൊച്ചു വീഴ്ചകളുണ്ടെങ്കിലും ആ വീഴ്ചകൾ പരിഹരിക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമായ ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് സത്യസന്ധമായി കാര്യങ്ങൾ നടത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അധികാരത്തിൽ വന്നത് സുതാര്യമായ ഗവൺമെൻറ് എന്നാണ് വന്നത് എന്നാൽ ഒന്നും സുതാര്യമല്ല ആകെ സുതാര്യമായിട്ടുള്ളത് പുറംവാതിൽ നിയമനം മാത്രമാണ് വിഷ്ണു ഇപ്പോൾ മുല്ലപ്പള്ളിയുടെ വാക്കുകൾ പരിശോധിച്ചാൽ അദ്ദേഹം പറയുന്നു കൊച്ചു കൊച്ചു വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഈ കൊച്ചു കൊച്ചു വീഴ്ചകൾ എന്ന അദ്ദേഹം സൂചിപ്പിക്കുന്നത് വലിയ വീഴ്ച തന്നെയാണ് അതായത് ഇപ്പോൾ ഈ ഒരു സർക്കാരിനെതിരെ LDF സർക്കാരിനെതിരെ നടക്കുന്ന ഒരു പ്രതിഷേധമൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ കോവിഡിനെ അധികം കോവിഡ് സാമൂഹിക അകലം ഒന്നും തന്നെ പാലിക്കാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത് പക്ഷെ ഇതിനെയെല്ലാം പിന്നാമ്പുറത്തുള്ളത് UDF സർക്കാർ തന്നെയാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ വിജിൻ കൂടി ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും വിജിൻ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിൽക്കുകയാണ് ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളൂ ആ ഒരു ഘട്ടത്തിലാണ് പല രീതിയിലും ഏതൊക്കെ രീതിയിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധങ്ങളോ സമരങ്ങളോ ഒക്കെ അഴിച്ചുവിടാനാവുമോ അതൊക്കെ ചെയ്യുകയാണ് ഇപ്പോൾ UDF സർക്കാർ ആ സ്ഥാനത്താണ് ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഭാഗത്തു നിന്നും അനധികൃത നിയമനമാണല്ലോ ഇപ്പോൾ വിഷയം ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടാവുന്നു അതായത് UDF സർക്കാരിന്റെ ഭാഗത്ത് കാലത്ത് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തേണ്ടത് ഈ സർക്കാരാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു കുറ്റസമ്മതം തന്നെയല്ലേ തീർച്ചയായും അക്ഷയ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു കുറ്റസമ്മതത്തിലേക്ക് മുല്ലപ്പള്ളി പോകുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് അതായത് 10 വർഷത്തിന് മുകളിൽ 10 വർഷവും 10 വർഷത്തിന് മുകളിലും താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ അവരുടെ മാനുഷിക പരിഗണന വെച്ച് സ്ഥിരപ്പെടുത്തും എന്നത് മുഖ്യമന്ത്രി ഇന്നലെ കൃത്യമായി വിശദീകരിച്ചതിന് ശേഷമാണ് അത് ഈ അനധികൃത നിയമനങ്ങൾ പിൻവാതിൽ നിയമനങ്ങൾ LDF സർക്കാർ നടത്തുന്നു എന്ന തരത്തിൽ മാധ്യമങ്ങളിലും ഉദ്യോഗാർത്ഥികൾക്കിടയിലും അത്തരത്തിലുള്ളൊരു പ്രചരണം നടത്തിയാണ് രാഷ്ട്രീയപരമായി UDF ഇതിനെ ആയുധം ിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് കേരള ഹൗസിൽ ഉൾപ്പെടെ 2 വർഷം മാത്രം ജോലി ചെയ്തിട്ടുള്ള ആളുകളെ പോലും സ്ഥിരപ്പെടുത്തുന്ന രീതിയിലേക്ക് UDF സർക്കാരിൻ്റെ കാലത്ത് നടന്ന ഇത്തരത്തിലുള്ള പിൻവാതിൽ നിയമനങ്ങൾ പുറത്തു വരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് മുല്ലപ്പള്ളിയുടെ ഈ തുറന്നു പറച്ചിൽ ഉണ്ടായിട്ടുള്ളത് UDFൻ്റെ കാലത്ത് ഇത്തരത്തിൽ അനധികൃത നിയമനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കൃത്യമായി സമ്മതിക്കുന്നതാണ് മുല്ലപ്പള്ളിയുടെ ഇന്നിപ്പോൾ പുറത്തു വരുന്ന വാക്കുകൾ UDFൻ്റെ കാലത്ത് ഇത്തരത്തിൽ പിൻവാതിൽ നിയമനങ്ങൾ ഓരോ മന്ത്രിമാരുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും ലെറ്റർ ഹെഡുകളിൽ ഭരണ സെക്രട്ടറിമാർക്കും അത്തരത്തിലുള്ള മന്ത്രിമാർക്കും ഉൾപ്പെടെ അയച്ച് ഇത്തരത്തിൽ അനധികൃതമായി കൂടുതൽ കുറേ ആളുകളെ രാഷ്ട്രീയ കോൺഗ്രസ് പ്രവർത്തകരെ അതുപോലെ തന്നെ UDFലുള്ള ആളുകളെ എല്ലാം തിരികെ കയറ്റുന്ന ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മുല്ലപ്പള്ളിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതെല്ലാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നടന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ അനധികൃത നിയമനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതിൻ്റെ ബാധ്യത LDF സർക്കാരിനാണ് എന്ന് സമ്മതിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരുപാട് നിയമനങ്ങൾ UDF സർക്കാരിൻ്റെ കാലത്ത് നടന്നിട്ടുണ്ട് എന്ന് തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ കണക്കുകൾ ഈ സർക്കാർ പരിശോധിച്ച് വരികയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ ഉദ്യോഗാർത്ഥികളെ കബളിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉദ്യോഗാർത്ഥികളുടെ വികാരത്തെ പോലും മുതലെടുത്തുകൊണ്ട് ഇത്തരത്തിൽ നടത്തുന്ന പേക്കൂത്തുകൾക്ക് അവസാനം കുറിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും ഇന്നലെ മുഖ്യമന്ത്രി കൃത്യമായി കണക്കുകൾ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് 10 വർഷവും അതിന് മുകളിലും താൽക്കാലികമായി ജോലി ചെയ്യുന്ന ആളുകളെയാണ് സ്ഥിരപ്പെടുത്തുന്നത് അത് മാനുഷിക പരിഗണന വെച്ചാണ് 20 വർഷം വരെ താൽക്കാലികമായി ജോലി ചെയ്ത ആളുകളുണ്ട് അവരുടെ കുടുംബത്തിൻ്റെ സാഹചര്യം എല്ലാം മനസ്സിലാക്കാതെ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായി PSC ലിസ്റ്റിൽ നിന്ന് തന്നെ ഉദ്യോഗം നൽകും കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി മുഖ്യമന്ത്രി ഇന്നലെ വാർത്താസമ്മേളനത്തിൽ വിശദീകരിക്കുകയും ചെയ്തു ഈ ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ UDF സർക്കാരിൻ്റെ കാലത്ത് നടത്തിയ അനധികൃത നിയമനം
നിയമനങ്ങൾ കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ കണക്കുകൾ പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിലാണ് മുല്ലപ്പള്ളിയുടെ ഈ ഏറ്റുപറച്ചിൽ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്ക് മാറും ഉമ്മൻ ചാണ്ടി സർക്കാരിന്റെ കാലത്തിൽ വലിയ തരത്തിലുള്ള പിൻവാതിൽ നിയമനങ്ങൾ നടന്നിരിക്കുന്നു എന്നാണ് മുല്ലപ്പള്ളിയുടെ വാക്കുകളിൽ നിന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അക്ഷയ തീർച്ചയായും വിജിൻ വിജിൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു ഏറ്റുപറച്ചിലാണ് രമേശ് ചെന്നിത്തലയും ഇതേ രീതിയിൽ തന്നെയുള്ള ഒരു ഏറ്റുപറച്ചിലായിരുന്നു കഴിഞ്ഞ ദിവസം നടത്തിയത് അതായത് കഴിഞ്ഞ സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് തന്നെ കാരണം ഇത്തരത്തിൽ നടത്തിയ അനധികൃത നിയമനങ്ങളും കാരണമായിട്ടുണ്ട് എന്നാണ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരിക്കുന്നത് ഈ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ നടത്തിയ നിയമനങ്ങളെല്ലാം അദ്ദേഹം എണ്ണി എണ്ണി പറയുന്നു മാത്രമല്ല വിജിൻ സൂചിപ്പിച്ച പോലെ തന്നെ 10 വർഷത്തിൽ അധികം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കാണ് സ്ഥിരം നിയമനം താൽക്കാലിക ജീവനക്കാർക്കാണ് സ്ഥിരം നിയമനം നൽകുന്നത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി കൂടാതെ തന്നെ പി എസ് സി വഴി ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയത് ഈ സർക്കാരാണ് എന്നിരിക്കെ ഇത്തരത്തിൽ ഈ ഒരു സംസ്ഥാന സർക്കാരിനെതിരെ ഗൂഢമായ രീതിയിൽ തന്നെയല്ല ഇത്തരത്തിലുള്ള സമരങ്ങളും മാത്രമല്ല പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ ഉണ്ടാക്കുന്നതും ഈ രീതിയിലുള്ള ആരോപണങ്ങളും ഉന്നയിക്കുന്നു ഇപ്പോൾ ഈ നേതാ ഇപ്പോൾ എസ് കെ സജീഷ് ചേരുന്നുണ്ട് ഡിവൈഎഫ്ഐ നേതാവ് എസ് കെ സജീഷ് ശ്രീ എസ് കെ സജീഷ് ഇപ്പോൾ മുല്ലപ്പള്ളിയുടെ വാക്കുകൾ അങ്ങ് കേട്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതായത് അദ്ദേഹം കുറ്റസമ്മതം നടത്തിയിരിക്കുന്ന രീതിയിൽ തന്നെയാണ് പ്രതികരണം ഉണ്ടായിരിക്കുന്നത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഏതെങ്കിലും തരത്തിൽ അനധികൃത നിയമനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൊച്ചു കൊച്ചു വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് അത് തിരുത്തേണ്ട ബാധ്യത ഈ സർക്കാരിനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നതിലൂടെ ഇപ്പോൾ യു ഡി എഫ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും യു ഡി എഫിന്റെ മുതിർന്ന നേതാവ് കെ പി സി സി പ്രസിഡന്റ് തന്നെ നടത്തിയിരിക്കുന്നത് കുറ്റസമ്മതമല്ലേ തീർച്ചയായും നമ്മൾ കാണേണ്ട ഒരു വിഷയം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നേതൃത്വത്തിൽ നിയമനങ്ങൾ കൃത്യമായി നടത്തുകയും അതിന്റെ ഭാഗമായി നിലനിൽക്കുന്ന കഴിഞ്ഞ കാല പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് സുതാര്യമായി മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഉദ്യോഗാർത്ഥികൾക്ക് പോലും നല്ല ബോധ്യമുള്ള കാര്യമാണ് ആ സമയത്താണ് തികച്ചും രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ഈ പ്രവർത്തനങ്ങളെ ഉയർത്തിക്കാണിക്കാനുള്ള ശ്രമം യു ഡി എഫിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഇപ്പോൾ അതെല്ലാവരും തിരിച്ചറിയുന്നു എന്നത് മാത്രമല്ല യു ഡി എഫ് ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രവർത്തനങ്ങളെ ഉയർത്തിക്കാണിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതെല്ലാവരും തിരിച്ചറിയുന്നു അതോടൊപ്പം കഴിഞ്ഞ കാലഘട്ടത്തിൽ അവർ നടത്തിയ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു എന്നതുകൊണ്ട് ഒരു സ്വയം പ്രതിരോധത്തിലായി മാറിയിരിക്കുകയാണ് അത് ഉദ്യോഗാർത്ഥികൾക്ക് ഉൾപ്പെടെ ബോധ്യമുള്ള കാര്യമാണ് കഴിഞ്ഞ കാലം എങ്ങനെയായിരുന്നു എന്നത് നമുക്ക് വളരെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് ഇവർക്ക് നിഷേധിക്കാൻ വേണ്ടി കഴിയില്ല പാലക്കാട് മെഡിക്കൽ കോളേജിൽ 194 പേരെ നിയമിക്കുമ്പോൾ അതിൽ 175 പേരും പിൻവാതിലൂടെയാണ് എന്ന് കണ്ടെത്തുന്നത് വിജിലൻസ് ആണ് അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയ്ക്ക് അങ്ങനെ തെറ്റുപറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അധികാരം പോയത് എന്ന് ഇന്നലെ പറയേണ്ടി വന്നത് അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലെ ഗാർഡ് നിയമനത്തിൽ പി എസ് സി ലിസ്റ്റ് നിലനിൽക്കുകയാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെയും അതുപോലെ തന്നെ പ്രമുഖ യു ഡി എഫിന്റെ ജനപ്രതിനിധികളുടെയും കത്തെല്ലാം മേടിച്ച് അതിന്റെ ഭാഗമായി റാങ്ക് ലിസ്റ്റിലുള്ള ആളുകളെ അഡ്ജസ്റ്റ് അയച്ച ആളുകളെ ഒഴിവാക്കി നിയമനം നടത്തുന്ന സാഹചര്യം ഉണ്ടായത് ഇത്തരം കാര്യങ്ങൾ അപൂർവമാണ് ഒരിക്കലും നടക്കാൻ കഴിയാത്ത കാര്യമാണ് അതുപോലെ തന്നെ 10 വർഷം കഴിഞ്ഞ ആളുകളെ സ്ഥിരപ്പെടുത്തുക അത് പി എസ് സിയുമായി ബന്ധപ്പെട്ട കാര്യമേ അല്ല പി എസ് സി നോട്ടീസ് ചെയ്ത അല്ലെങ്കിൽ പി എസ് സി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏതെങ്കിലും ഒഴിവിലേക്ക് അത്തരത്തിൽ 10 വർഷം പൂർത്തീകരിച്ച ആളുകളെ സ്ഥിരപ്പെടുത്തുന്നില്ല അത് പി എസ് സി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ബാധിക്കുന്ന ഘടകമേ അല്ല പക്ഷെ അത് ബാധിക്കുന്നതാണ് എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് ഇവിടെ മാനുഷിക മൂല്യം ഉയർത്തിപ്പിടിച്ച ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ 2-3 വർഷമായി തങ്ങൾ തന്നെ നിയമിക്കുകയും തങ്ങൾ തന്നെ സ്ഥിരപ്പെടുത്തുകയും ചെയ്ത ഗവൺമെന്റാണ് യു ഡി എഫ് ഗവൺമെന്റ് ഇതെല്ലാം പുറത്തേക്ക് വരുന്നു എന്നതാണ് ഇവരെ അലോസരപ്പെടുത്തുന്നത് അതുകൊണ്ട് ഒരുപാട് കളവ് പറഞ്ഞ് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല എന്ന് ഇവർ സ്വയം തിരിച്ചറിയുകയാണ് കാരണം കണക്കുകൾ കേരളത്തിൽ ജനങ്ങളുടെ മുന്നിലുണ്ട് 155,000-ത്തിലധികം നിയമനങ്ങളാണ് പി എസ് സി മുഖേന ഈ കാലഘട്ടത്തിൽ നടന്നത് റാങ്ക് ലിസ്റ്റിന്റെ കാര്യം പരിശോധിച്ചാൽ യു ഡി എഫിന്റെ കാലത്ത് 3403 റാങ്ക് ലിസ്റ്റാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 4012 റാങ്ക് ലിസ്റ്റുകളുണ്ട് ഇടതുപക്ഷത്തിന്റെ കാലത്ത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ നിയമനം ഉൾപ്പെടെ പരിശോധിച്ചാലും 51,707 പേർക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നിയമനം നടത്തിയത് യു ഡി എഫിന്റെ കാലത്ത് അത് വളരെ കുറവായിരുന്നു എന്ന് നമുക്കറിയാം പൊതു മേഖലയെ ശക്തിപ്പെടുത്തിയതിന്റെ ഭാഗമായി ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു എന്ന് നമുക്കറിയാം ഇതെല്ലാം നിലനിൽക്കുമ്പോൾ ഇതെല്ലാം ജനങ്ങളുടെ മുന്നിൽ ചർച്ച ചെയ്യുകയും
ഈ ഗവൺമെന്റ് നടത്തിയ പ്രവർത്തനങ്ങൾ പൊതുവായി അംഗീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ മാപ്പ് പറയേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് കെപിസിസി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും എല്ലാം മാറുന്ന കാഴ്ചയാണ് ഇത് കാണുന്നത്। श्री एस के सतीश मत यूडीएफ वाद वाद भागत पोियन कई दिवस यूत संस्थान अध्यक्षन शाफी परंबिल वाले विकाराधीन अद्हम संसा युवा निषेधिकपूर्ण सेक्रेट वाली रीती सन्हान यूत को भागत महामारी अटक मरकस यूत को चल पढ़ मनसमे അല്ല യൂത്ത് കോൺഗ്രസ് ഒരു ആത്മാർത്ഥതയോട് കൂടി ഏത് സമരമാണ് നടത്തിയിട്ടുള്ളത്? എന്തുകൊണ്ടാണ് അവരുടെ സമരത്തിലേക്ക് വരുമ്പോൾ അവർ മഷിക്കുപ്പിയുമായി വരുന്നത്? മഷിക്കുപ്പിയുമായി വരുന്നത് അതിനൊരു പ്രശ്നമുണ്ട്। കാരണം സ്വന്തം ചോര ചിന്തണമെങ്കിൽ ഉയർത്തിപ്പിടിക്കുന്ന ആവശ്യങ്ങൾ തനിക്ക് കൂടി അല്ലേ സമൂഹത്തിന് കൂടി വേണ്ടിയാണ് എന്നൊരു ബോധ്യം ഉണ്ടാവണം। സമൂഹത്തിന് വേണ്ടി അത് പ്രവർത്തിക്കാനുള്ള ഒരു ആർജവം ഉണ്ടാകണം। അതില്ലാത്തവരായി മാറുമ്പോഴാണ് ഒരു ഇതെല്ലാം ഒരു നാടകമായി മാറുന്നത്। ആ നാടകമാണ് യൂത്ത് കോൺഗ്രസും അതുപോലെയുള്ള സംഘടനകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്। അവർക്ക് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? ഉദ്യോഗാർത്ഥികൾക്ക് കാര്യങ്ങൾ അറിയാവുന്നതാണല്ലോ। ഇപ്പോൾ പോലീസ് റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഒറ്റ ചോദ്യമേ ഉള്ളൂ, യു ഡി എഫിൻ്റെ കാലത്ത് 4796 ആളുകളെയാണ് കേരള പോലീസിൽ നിയമിച്ചത്, എന്നാൽ എൽ ഡി എഫിൻ്റെ കാലത്ത് 11268 പേരെയാണ്। അപ്പോൾ ഈ ഗവൺമെന്റിനെതിരെ സമരം ചെയ്യുമ്പോൾ 4796 ആണോ 5 വർഷം കൊണ്ട് 11286 ആണോ 268 ആണോ വലുത് എന്ന ചോദ്യത്തിന് യൂത്ത് കോൺഗ്രസ് മറുപടി പറയേണ്ടി വരില്ലേ? ഇത് കേൾക്കുന്ന സാധാരണക്കാരനും മനസ്സിലാവില്ലേ? ഇവരെന്ത് പറഞ്ഞാലും കൂടുതൽ നിയമനം ഇരട്ടിയും അതിലധികവും ഇരട്ടിയിലിരട്ടിയും എല്ലാം നിയമനമാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടെ നടന്നത് എന്ന് നാട്ടുകാർക്ക് ബോധ്യാവില്ലേ? ആരെയാണ് ഇവർ പറ്റിക്കുന്നത്? ഏത് ലിസ്റ്റായാലും ഇങ്ങനെ എൽ ഡി സിയുടെ പരിശോധിച്ചാൽ 17711 യു ഡി എഫ് കാലത്ത് നിയമനമെങ്കിൽ 19120 വരെ ഇപ്പം തന്നെ എൽ ഡി എഫ് ഗവൺമെന്റ് കാലത്ത് നിയമിച്ചു കഴിഞ്ഞു। സ്റ്റാഫ് നേഴ്സ് അതുപോലെ തന്നെ സ്കൂൾ അധ്യാപക നിയമനം ഇതെല്ലാം എന്തിനേറെ പറയുന്നു? നമ്മൾ അധികം കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട, നമ്മുടെ വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി നിന്ന് ചുറ്റും കണ്ണോടിച്ചാൽ ഒരു ചുരുങ്ങിയ ദൂരത്തെങ്കിലും ഇപ്പോൾ പി എസ് സി വഴി ജോലി കിട്ടിയ ഒരാൾ ഇപ്പോൾ ഉണ്ടാകും।